പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. നമ്മളെല്ലാവരും ബെന്തക്കോസ്ത നാളിന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല കൂട്ടായ്മകളും ഓൺലൈൻ വഴി ഈ ബെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുവാൻ ത്യാഗത്തോടും പ്രാർത്ഥനയോടും തീക്ഷ്ണതയോടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ. സഹോദരങ്ങളെ, നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ കൂടുതൽ അഭിഷേകത്തിൽ ജ്വലിച്ചു നിന്ന പരിശുദ്ധ അമ്മയെയും ശ്ലീഹന്മാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഈ കോവിഡ് കാലത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ബെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നിസ്സാരമായി കാണേണ്ട ഒരു ആത്മാവല്ല ഈ പരിശുദ്ധാത്മാവ്. നമുക്കറിയാം പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില രാജാക്കന്മാരിലും പ്രവാചകന്മാരിലും മാത്രം നിറഞ്ഞിരിഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ന് സകല ജനങ്ങളിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്ന സത്യം നമ്മൾ ബെന്തക്കോസ്ത നാളിലൂടെ നമ്മൾ കാണുവാനിടയായി. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അത് വ്യക്തമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലും രാജാക്കന്മാരിലും മാത്രം നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവ് സോളമൻ രാജാവിന് ശേഷം പിന്നെ ഒരു രാജാവിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. പിന്നെ പ്രവാചകന്മാരിലായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കടന്നു വന്നിരുന്നത്. ഒരു പ്രവാചകന്മാരിലോ ഒരു രാജാവിലോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കണ്ടിന്യൂ ഉണ്ടായിരുന്നില്ല എന്നതും സത്യമാണ്. പ്രവചിക്കുവാൻ ആ ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വന്നു പ്രവചിച്ച് അവർ പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെ കടന്നു പോകുന്ന പ്രവാചകന്മാരെ, ഏലിയ, ഏലീഷ, അങ്ങനെ പ്രവാചകന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ, മലാക്കി പ്രവചനത്തിന് ശേഷം ഏറ്റവും അവസാനം പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനം പ്രവചിച്ച പ്രവാചകനായിരുന്നു മലാക്കി പ്രവാചകൻ. ഈ മലാക്കി പ്രവാചകന് ശേഷം 400 വർഷം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനവും ഭൂമിയിൽ നടന്നിട്ടില്ല. 400 വർഷം. ബാബിലോൺ അടിമത്തത്തിൽ കടക്കുന്ന ഒരു ജനം, നരകയാതനയിലൂടെ കടന്നു പോകുന്ന ഒരു ജനം പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അഭിഷിക്തൻ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 11:1 തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുന്നു, ജെസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പുട്ടി കിളിർക്കും. ഹാലലൂയ. ജെസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിക്കിളിർക്കുമെന്ന വചനം, അവൻ്റെ മേൽ എൻ്റെ ആത്മാവുണ്ട്. ആദ്യത്തെ പ്രതീക്ഷയാണ് പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരുവൻ, അനോയിൻറ്റഡ് ക്രിസ്തു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. രണ്ടാമത്തെ പ്രതീക്ഷയാണ് ജോയേൽ പ്രവാചകനിലൂടെ 2:28 തിരുവചനം, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവസാനം അണ്ടർലൈൻ ചെയ്ത് വീണ്ടും എഴുതുന്നു, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരും. ആരാണ് എല്ലാവരും? എൻ്റെ ദാസന്മാരും ദാസിമാരും. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, 400 വർഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാതിരിക്കുന്ന സമയത്താണ് ഈ ബാബിലോൺ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒരു അഭിഷിക്തൻ വരുമെന്നും ആ അഭിഷിക്തനിലൂടെ എല്ലാവരിലേക്കും ആത്മാവിൻ്റെ ചൈതന്യം നിറയുമെന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനത്തിൻ്റെ പ്രതീക്ഷ 400 വർഷങ്ങൾക്ക് ശേഷം ഇത് രണ്ട് കുടുംബത്തിലൂടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ലോകത്തിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമത്തത് സക്രിയ എലിസബത്ത് കുടുംബം, രണ്ടാമത്തത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കുടുംബത്തിലൂടെ കടന്നു വരുന്ന ഈ പരിശുദ്ധാത്മാവ് ഇന്ന് സകല ജനങ്ങളിലേക്കും കടന്നു വരികയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആഘോഷിച്ചു, സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു. അവൻ പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ നൽകുമെന്ന്.
ആ സഹായകനായിരുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും അപ്പോസ്തലന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷഹിയോൻ ഊട്ടിശാലയിൽ ആത്മാവിൻ്റെ ചൈതന്യം തീ നാവുകളാൽ ഇറങ്ങി വന്നത് അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, ഏലിയയിൽ നിറഞ്ഞ അതേ ആത്മാവ് തന്നെയാണ്, ജോശുവയിൽ നിറഞ്ഞ അതേ ആത്മാവ് തന്നെയാണ്, ദാവീദിൽ നിറഞ്ഞ അതേ ആത്മാവ് തന്നെയാണ്, ഏലിയയിൽ നിറഞ്ഞ അതേ ആത്മാവ് തന്നെയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. നിസ്സാരമായി കാണേണ്ടവനല്ല ഈ ആത്മാവ്, നിസ്സാരമായി കാണേണ്ടവനല്ല ഈ ആത്മാവെന്ന സത്യം തിരിച്ചറിയുക. ഈ ബന്ധക്കൊസ്ത നാൾ തിരുനാൾ ആഘോഷിക്കുവാനിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിസ്സാരമായ വേദനകളോ ദുഃഖങ്ങളോ ഈ കോവിഡ് എന്ന മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ തള്ളിക്കളയേണ്ടവനല്ല ഈ ആത്മാവ്. ഒരു ബന്ധക്കൊസ്ത തിരുനാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ മാറ്റിവെക്കേണ്ടതല്ല ഈ ആത്മാവ്. പഴയ നിയമത്തിൽ എത്രമാത്രം തീക്ഷ്ണതയോടുകൂടിയായിരുന്നു ഈ ആത്മാവിനെ കണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആത്മാവിൻ്റെ ചൈതന്യത്തെ നിസ്സാരവൽക്കരിക്കാതെ പ്രാർത്ഥനാ ചൈതന്യത്തോടെ അഭിഷേകത്തിൽ ജ്വലിച്ചു നിന്നുകൊണ്ട് കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പലരും ചിന്തിച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്നതല്ല, പ്രാർത്ഥിക്കുവാനുള്ള ഊർജമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഓടിക്കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ട്രോഫിയല്ല പരിശുദ്ധാത്മാവ്, മറിച്ച് ഓടുവാനുള്ള പ്രചോദനം നൽകുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. ഇന്ന് ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നമ്മൾ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അത് പ്രചോദനം നൽകി ജ്വലിപ്പിക്കുവാൻ, അഭിഷേകത്തിൽ നിൽക്കുവാനായി നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അത് തിരിച്ചറിയുവാനായിട്ട് ഈ ബന്ധക്കോസ്ത തിരുനാളിൽ നമുക്ക് സാധിക്കട്ടെ. ഈ ബന്ധക്കോസ്ത തിരുനാളിൽ ഒരുക്കത്തോടുകൂടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നതിൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ, ആത്മാവിൻ്റെ ചൈതന്യം നമ്മളെല്ലാവരിലേക്കും നിറയട്ടെ. നിസ്സാരമായി ഈ ആത്മാവിനെ കാണാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. എല്ലാവരിലും ആത്മാവിൻ്റെ ചൈതന്യം നിറയട്ടെ. ആമേൻ.